രണ്ടാം ലോക മഹായുദ്ധ സമയത്തെ കഥയാണിത്. ജൂതന്മാർ നാസിപ്പട്ടാളക്കാരുടെ ക്രൂരപീഡനങ്ങൾക്ക് ഇരയായിരുന്ന സമയം. ജർമ്മനിയിലെ ബെർലിനിൽ തൻ്റെ മാതാപിതാക്കളോടൊപ്പം കഴിഞ്ഞിരുന്ന ബ്രൂണോ എന്ന് പേരുള്ള ഒരു ബാലൻ്റെ കഥയാണിത്. രണ്ടാം ലോക മഹായുദ്ധം നഗരത്തിലെങ്ങും തന്നെ അരാജകത്വം സൃഷ്ടിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ അറിയാതെ കൂട്ടുകാരോടൊപ്പം ഉല്ലസിച്ചു നടക്കുന്ന ഒരു ബാലനാണ് ബ്രൂണോ. കാരണം ബ്രൂണോ ജൂതനല്ല. അതിനാൽ നാസിപ്പട്ടാളക്കാരിൽ നിന്ന് അവൻ ഒരിക്കലും ഉപദ്രവം ഏൽക്കേണ്ടി വന്നിട്ടില്ല. അവൻ സമാധാനത്തോടെ ജീവിതം നയിച്ചിരുന്നു. ഒരു ദിവസം സ്കൂളിൽ നിന്നും തിരിച്ചെത്തിയ ബ്രൂണോ കാണുന്നത് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്നതാണ്. അവനൊന്നും മനസ്സിലായില്ല. അവൻ്റെ അമ്മയായ എൽസ അവനോട് പറയുന്നു, അവൻ്റെ അച്ഛൻ റാൽഫിന് പ്രൊമോഷൻ കിട്ടിയതിനാൽ നമ്മൾ ഗ്രാമപ്രദേശത്തേക്ക് വീട് മാറുകയാണ്. അവൻ്റെ അച്ഛൻ നാസിപ്പട്ടാളത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ്. അവൻ്റെ അച്ഛൻ അവനോട് പറയുന്നത്, ഗ്രാമപ്രദേശത്തെ ഒരു വലിയ വീട്ടിലേക്കാണ് നമ്മൾ മാറി താമസിക്കുന്നത്. പക്ഷേ ബ്രൂണോയ്ക്ക് തൻ്റെ നഗരത്തിലുള്ള കൂട്ടുകാരെ പിരിയുന്നതിൽ വളരെ സങ്കടമായിരുന്നു. ഇത് മനസ്സിലാക്കി അവൻ്റെ സഹോദരി അവനോട്, അവിടെയും നമുക്ക് നല്ല കൂട്ടുകാരെ ലഭിക്കും എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നമ്മൾ താമസം മാറുന്ന വീട് വളരെ വലുതും ഭംഗിയുള്ളതുമാണെന്ന് റാൽഫ് പറയുന്നു. തൻ്റെ രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്യാൻ താൻ ബാധ്യസ്ഥനാണെന്ന് റാൽഫ് ബ്രൂണോയോട് പറയുന്നു. തൻ്റെ കൂടെ തൻ്റെ കുടുംബവും ഉണ്ടെങ്കിൽ തനിക്ക് വളരെ സന്തോഷമാകുമെന്നും റാൽഫ് കൂട്ടിച്ചേർക്കുന്നു. റാൽഫിന് പ്രൊമോഷൻ കിട്ടിയ സന്തോഷത്തിൽ അന്ന് രാത്രി അവർ പാർട്ടി നടത്തുന്നുണ്ട്. എന്നാൽ ബ്രൂണോ വളരെ ദുഃഖിതനായിരുന്നു. പിറ്റേന്ന് ബ്രൂണോ കൂട്ടുകാരോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ അമ്മ അവനോട്, പോകാൻ സമയമായി എന്ന് വിളിച്ചു പറയുന്നു. എല്ലാവരോടും യാത്ര പറഞ്ഞു വരാൻ എൽസ ബ്രൂണോയോട് പറയുകയാണ്. അവൻ ആകെ വിഷമത്തോടെ കുടുംബത്തോടൊപ്പം യാത്രയായി. കൺട്രി സൈഡിലെ അവരുടെ വീട് വളരെ വലുതാണ്. എല്ലാവർക്കും വീട് വളരെയധികം ഇഷ്ടമാകുന്നു. പക്ഷേ ബ്രൂണോയ്ക്ക് ഇതൊന്നും തന്നെ തീരെ സന്തോഷം നൽകിയില്ല. ബ്രൂണോ ചെറിയ കുട്ടിയല്ലേ. അവന് കൂട്ടുകാരെ പിരിഞ്ഞ വിഷമമായിരുന്നു മനസ്സ് നിറയെ. അവൻ ജനലിലൂടെ ചുറ്റും വീക്ഷിക്കുന്നു. സമീപത്തെങ്ങും ആരും തന്നെയില്ല. പക്ഷേ ദൂരത്തായി കൊച്ചു കൊച്ചു വീടുകൾ അവൻ കാണുന്നുണ്ട്. അവരുടെ വീട്ടിൽ ഒരു ജോലിക്കാരിയുണ്ട്. അവരുടെ പേര് മാരിയ എന്നാണ്. ബ്രൂണോയ്ക്ക് അവരോട് സംസാരിക്കാൻ വളരെ ഇഷ്ടമാകുന്നു. ബ്രൂണോയുടെ അച്ഛൻ ഒരു പട്ടാളക്കാരനായതിനാൽ അവിടെ എപ്പോഴും പട്ടാളക്കാർ വന്നു പോയിരിക്കും. പക്ഷേ അവനത് ഒട്ടും തന്നെ ഇഷ്ടമല്ല. ബ്രൂണോ തൻ്റെ ബെഡ്റൂമിലെ ജനലിലൂടെ നോക്കുമ്പോൾ കാണുന്നു, അവിടെ അടുത്ത് തന്നെ ഒരു ഫാം ഉണ്ട്. അവിടെ നിന്ന് കുട്ടികളുടെ ശബ്ദവും അവൻ കേൾക്കുന്നു. അവൻ ഇക്കാര്യം അമ്മയോട് പറയുന്നു. ഞാനിവിടെ കുട്ടികളുടെ ശബ്ദം കേട്ടു. തനിക്ക് അവരുടെ കൂടെ കളിക്കാൻ പോകാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ കുട്ടികളുടെ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ എന്ന് അമ്മ മറുപടി പറയുന്നു. ഈ സമയം അവിടെ ഒരു കൃഷിക്കാരൻ കടന്നു വരുന്നു. അയാൾ പച്ചക്കറികളുമായിട്ടാണ് വരുന്നത്. അയാൾ തിരിഞ്ഞു നടക്കുമ്പോൾ വസ്ത്രങ്ങളുടെ താഴെ അയാൾ ഒരു വരയൻ പൈജാമ ധരിച്ചിരിക്കുന്നതായി ബ്രൂണോയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അവനാകെ കൗതുകം തോന്നി. ബ്രൂണോയുടെ അമ്മയോട് അവൻ ഇക്കാര്യം സൂചിപ്പിച്ചപ്പോൾ അവൾ മറുപടി ഒന്നും പറയാതെ നടന്നു പോന്നു. ബ്രൂണോ അവൻ്റെ അച്ഛനുമായുള്ള സംഭാഷണത്തിൽ നിന്നും ഫാമിൽ പണിയെടുക്കുന്ന ആൾക്കാരെ താൻ കണ്ടതായും അവരെല്ലാവരും ഒരേപോലുള്ള പൈജാമ ധരിച്ചിരിക്കുന്നത് എന്തിനാണെന്നും ചോദിക്കുന്നു. ഇതെല്ലാം ബ്രൂണോ എങ്ങനെ കണ്ടെന്ന് എൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. പിറ്റേ ദിവസം അവരുടെ കാറ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന പട്ടാളക്കാരനോട് ഒരു ടയർ ബ്രൂണോ ആവശ്യപ്പെട്ടു. അവനൊരു ഊഞ്ഞാലുണ്ടാക്കാനാണ് എന്ന് പറയുന്നു. അയാൾ ഉടനെ സമീപത്തായി നിന്നിരുന്ന വരയൻ പൈജാമ ധരിച്ചിരുന്ന ആളോട് ബ്രൂണോയ്ക്ക് സ്റ്റോറിൽ നിന്നും ഒരു ടയർ എടുത്തു കൊടുക്കാൻ പറയുന്നു. സ്റ്റോറിൽ അവനൊരു ചെറിയ വിൻഡോ ശ്രദ്ധിക്കുന്നു. ടയർ കൊണ്ട് അവൻ ഊഞ്ഞാലുണ്ടാക്കുന്നു. അവൻ അതിലിരുന്ന് ആടുന്ന സമയത്ത് ആകാശത്ത് പുക ശ്രദ്ധയിൽപ്പെടുന്നു. അതെന്താണെന്ന് നോക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ട്. ശ്രമത്തിനിടെ അവൻ ഊഞ്ഞാലിൽ നിന്ന് താഴെ വീഴുന്നു. ഇത് കണ്ടുനിന്ന ക്യാമ്പിലെ തടവുകാരൻ അവൻ്റെ കാലിലെ മുറിവുകൾ കെട്ടാൻ അവനെ സഹായിക്കുന്നു. മുറിവുകൾ പെട്ടെന്നുണങ്ങും എന്നയാൾ ബ്രൂണോയെ ആശ്വസിപ്പിക്കുന്നു. പക്ഷെ ബ്രൂണോ, നിങ്ങൾ ഡോക്ടറൊന്നും അല്ലല്ലോ, പിന്നെ എങ്ങനെ പറയാനാകും എന്ന് ചോദിക്കുന്നു. അയാൾ താനൊരു ഡോക്ടറാണെന്ന് ബ്രൂണോയോട് പറയുന്നു. ഇവിടെ വരുന്നതിന് മുമ്പ് ഡോക്ടറായിട്ട് അയാൾ ഇവിടെ കൃഷിപ്പണികൾ ചെയ്യുന്നത് എന്തിനാണെന്ന് ബ്രൂണോയ്ക്ക് സംശയമായി. തൻ്റെ പേര് പെവൽ എന്നാണെന്നും അയാൾ ബ്രൂണോയോട് പറയുന്നു. അവിടേക്ക് എൽസ വരുന്നു. അവൻ്റെ കാലിലെ മുറിവ് ഊഞ്ഞാലിൽ നിന്ന് വീണുണ്ടായതാണെന്നും പക്ഷേ പെവൽ മുറിവിൽ മരുന്ന് വെച്ച് തന്നു എന്നും ബ്രൂണോ എൽസയോട് പറയുന്നു. എൽസ ബ്രൂണോയോട് അകത്തേക്ക് പോകാൻ പറയുന്നു. പെവലിനോട് എൽസ നന്ദിയും രേഖപ്പെടുത്തുന്നു. അടുത്ത ദിവസം ട്യൂട്ടർ വരുന്നു. പക്ഷേ അയാൾ അവരെ നാസി ഹിസ്റ്ററിയാണ് പഠിപ്പിക്കുന്നത്. അവനത് തീരെ ഇഷ്ടമായില്ല. അടുത്ത ദിവസം ആരും കാണാതെ ബ്രൂണോ സ്റ്റോർ റൂമിലെ വാതിലൂടെ പുറത്തേക്ക് പോകുന്നു. കാട്ടിനുള്ളിലെ വഴിയിലൂടെ ബ്രൂണോ ജനലിലൂടെ അവൻ കണ്ട കെട്ടിടങ്ങൾക്ക് സമീപമെത്തുന്നു. ഉയരത്തിൽ മുള്ളുകമ്പി കൊണ്ട് അവിടെ മാകെ മതിൽ കിട്ടിയിരുന്നു. അവിടെ ബ്രൂണോ വരയനുടുപ്പിട്ട ഒരു ബാലനെ കണ്ടുമുട്ടുന്നുണ്ട്. മതിലിനപ്പുറമുള്ള എല്ലാവരും അതേ വേഷം ധരിച്ചിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. ബ്രൂണോ അവിടെ കണ്ട കുട്ടിയോട് തൻ്റെ പേര് ബ്രൂണോ എന്നാണെന്ന് പറയുന്നു.
വരയനുടുപ്പിട്ട കുട്ടി തന്റെ പേര് ഷെമോൽ എന്നാണെന്ന് പറയുന്നു. ഇങ്ങനെ ഒരു പേര് താൻ ആദ്യമായാണ് കേൾക്കുന്നതെന്ന് ബ്രൂണോ തമാശ രൂപേണ പറയുന്നു. ബ്രൂണോ എന്ന പേര് ഞാനും ആദ്യമായാണ് കേൾക്കുന്നതെന്ന് ഷ്മ്യൂളും പറയുന്നു. ഷ്മ്യൂൾ ബ്രൂണോയോട് അവന്റെ കയ്യിൽ കഴിക്കാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഷ്മൂലും ഒരു തടവുകാരനാണ്. നാസികൾ ജൂതന്മാരായ കുട്ടികളെയും തടവുകാരാക്കിയിരുന്നു. ബ്രൂണോ തന്റെ കയ്യിൽ കഴിക്കാനൊന്നുമില്ലെന്ന് പറയുന്നു. ഷ്മ്യൂളിന്റെ ഉടുപ്പിൽ ഒരു നമ്പർ അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവരിവിടെ എല്ലാ സമയവും കളിക്കുകയാണെന്നാണ് അവൻ വിചാരിക്കുന്നത്. പെട്ടെന്ന് ഉച്ചത്തിലുള്ള ഒരു സൈറൻ കേട്ട് ഷ്മ്യൂൾ തന്റെ ട്രോളിയും എടുത്ത് തിരക്കിട്ട് ഓടിപ്പോകുന്നു. ബ്രൂണോയ്ക്ക് ഷ്മ്യൂളിനെ വളരെ ഇഷ്ടമായി. കാരണം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് അവൻ സമപ്രായക്കാരനായ ഒരു കുട്ടിയെ കണ്ടുമുട്ടുന്നത്. പിന്നെയും ഒരു ദിവസം ഷ്മൂലിനെ കാണാൻ ചോക്ലേറ്റുകളുമായി അവനെത്തി. പക്ഷേ അന്ന് അവന് ഷ്മൂലിനെ കാണാൻ പറ്റിയില്ല. പിന്നെയും ഒരു ദിവസം അവർ തമ്മിൽ കണ്ടുമുട്ടുന്നു. നിങ്ങളെപ്പോഴും എന്തിനാണ് വരയനുടുപ്പിടുന്നതെന്ന് ബ്രൂണോ അവനോട് ചോദിക്കുന്നു. പട്ടാളക്കാർ തങ്ങളുടെ ഉടുപ്പുകൾക്ക് പകരം തന്നതാണ് ഈ കുപ്പായം എന്നവൻ പറയുന്നു. അവന് പട്ടാളക്കാരെ തീരെ ഇഷ്ടമല്ല എന്നും പറയുന്നു. ബ്രൂണോ അവനോട് തന്റെ അച്ഛനും ഒരു പട്ടാളക്കാരനാണ്, പക്ഷേ വളരെ നല്ല പട്ടാളക്കാരനാണെന്ന് പറയുന്നു. ബ്രൂണോ ഷെമൂലിന് കഴിക്കാൻ ആഹാരവും കൊണ്ടുവന്നിരുന്നു. ഷെമൂൽ അത് ആർത്തിയോടെ കഴിക്കുന്നു. ബ്രൂണോ കളിക്കാനൊരു ബോളുമായാണ് വന്നിരിക്കുന്നത്. അവനത് ഉള്ളിലേക്ക് എറിഞ്ഞു. പക്ഷേ ഷെമൂൽ കളിക്കാൻ വിസമ്മതിക്കുന്നു. അവനൊരു തടവുകാരനാണിവിടെ. ബ്രൂണോ തന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ഷെമൂലിനെ ക്ഷണിക്കുന്നു. താനൊരു ജൂതനായതിനാൽ വരാൻ കഴിയില്ല എന്നവൻ പറയുന്നു. പിന്നെയും ഉച്ചത്തിലുള്ള സൈറൻ മുഴങ്ങുന്നു. അവൻ ഓടിപ്പോയി. ഒരു ദിവസം എൽസ ആകാശത്തിലുയരുന്ന കറുത്ത പുക കണ്ട് ഇതെന്താണെന്ന് ചോദിക്കുന്നു. അവിടെ കോൺസെൻട്രേഷൻ ക്യാമ്പാണെന്ന് പട്ടാളക്കാരൻ മറുപടി പറയുന്നു. പണിയെടുക്കാൻ കഴിയാത്ത ജൂതന്മാരെ കുന്നുകളഞ്ഞ് കത്തിക്കുന്ന പുകയാണെന്ന് എൽസ മനസ്സിലാക്കുന്നു. അവൾ ആകെ അസ്വസ്ഥയായി. അവൾ റാൽഫിനോട് ഇതേപറ്റി പറയുന്നു. യുദ്ധം ഇങ്ങനെയാണെന്ന് അയാൾ മറുപടി പറയുന്നു. നിരപരാധികളെ കൊല്ലുന്നതാണോ യുദ്ധം? അന്ന് രാത്രി ബ്രൂണോയുടെ വീട്ടിൽ വെച്ച് നടന്ന ഡിന്നർ സൽക്കാരത്തിൽ പട്ടാളക്കാരൻ കോട്ട്ലറിന്റെ വൈൻ ഗ്ലാസ് ജൂതനായ പെവലിന്റെ കൈതട്ടി മറിഞ്ഞു വീഴുന്നു. കോട്ട്ലർ വളരെ ദേഷ്യത്തോടെ പെവലിനെ ക്രൂരമായി ഉപദ്രവിക്കുന്നു. ഇതുകൊണ്ട് ബ്രൂണോ ഈ ചെറിയ തെറ്റിനെ പെവലിനെ ഇത്രയും ശിക്ഷിക്കുന്നത് എന്തിനാണെന്ന് ചിന്തിക്കുന്നു. അവനും ആകെ വിഷമമായി. ബ്രൂണോയുടെ സഹോദരി അവനോട് പറയുന്നു, നീ ഫാമാണെന്ന് വിചാരിച്ചിരുന്നത് ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പാണ്. അവിടെയുള്ളത് ജൂതന്മാരായ തടവുകാരാണ്. അവർ മോശം ആൾക്കാരാണ്. അതാണ് അവരെ തടവിലാക്കിയിരിക്കുന്നത്. പിറ്റേന്ന് ബ്രൂണോ ഷ്മ്യൂളിനെ തന്റെ വീട്ടിൽ കാണുന്നു. അവനെ കണ്ട് ബ്രൂണോയ്ക്ക് വലിയ സന്തോഷമായി. അവരുടെ വീട്ടിൽ ഇന്ന് നടക്കുന്ന പാർട്ടിക്ക് വേണ്ട ഗ്ലാസുകൾ വൃത്തിയാക്കുകയാണ് ഷ്മ്യൂൾ. അവിടെ ഇരിക്കുന്ന ഭക്ഷണം കുറച്ച് ബ്രൂണോ ഷെമൂളിന് കൊടുക്കുന്നു. ഇത് കണ്ടാണ് കോട്ട്ലർ വരുന്നത്. അവൻ ഭക്ഷണം മോഷ്ടിച്ചതാണെന്ന് കരുതുന്നു. ഷെമൂൾ ബ്രൂണോ തന്റെ സുഹൃത്താണെന്നും അവൻ തന്നതാണെന്നും പറയുന്നുണ്ട്. കോട്ട്ലർ ബ്രൂണോയോട് ഇതേപ്പറ്റി ചോദിക്കുന്നു. എന്നാൽ കോട്ട്ലർ ആകെ ദേഷ്യത്തിലാണ് ബ്രൂണോയോട് ഇത് ചോദിക്കുന്നത്. ചോദ്യം കേട്ട് ഭയന്ന ബ്രൂണോ ഞാൻ കൊടുത്തിട്ടില്ല എന്ന് മറുപടി പറയുന്നു. പക്ഷെ ബ്രൂണോയ്ക്ക് താൻ ഷെമൂളിനെ സഹായിച്ചില്ല എന്ന് കുറ്റബോധം തോന്നുന്നു. കോട്ട്ലറെ അവന് ഭയമാണ്. അന്ന് ഷെമൂലിനെ പതിവായി കാണുന്ന സ്ഥലത്തെത്തിയെങ്കിലും അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. അന്ന് രാത്രി അവന്റെ വീട്ടിൽ നടന്ന പാർട്ടിയിൽ ജൂത ക്യാമ്പിന്റെ ഡോക്യുമെന്ററി പ്ലേ ചെയ്യുന്നു. ബ്രൂണോ ഒളിച്ചിരുന്ന് ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ട്. ഡോക്യുമെന്ററിയിൽ തടവുകാർ പല പല ഗെയിമുകൾ കളിക്കുന്നതാണ് കാണുന്നത്. ബ്രൂണോ മനസ്സിലാക്കിയിരിക്കുന്നത് അതൊരു നല്ല സ്ഥലമാണെന്നാണ്. പക്ഷേ ഈ ഡോക്യുമെന്ററി ആകട്ടെ പുറം ലോകത്തെ കബളിപ്പിക്കാനുള്ള നാസികളുടെ തന്ത്രമാണ്. സത്യം മറ്റൊന്നാണ്. ഇടയ്ക്കിടയ്ക്കെല്ലാം ബ്രൂണോ ഷെമൂലിനെ കാണാൻ പോകുന്നുണ്ട്. പക്ഷേ ഷെമൂലിനെ കുറേ നാളുകളായി കാണുന്നില്ല. പതിവ് പോലെ ഒരു ദിവസം അവൻ ഷെമൂലിനെ തിരക്കി ക്യാമ്പിനരികിലെത്തി. അവിടെ അവൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ മുഖത്ത് മുറിവുകളുമുണ്ട്. കഴിഞ്ഞ ദിവസം ഷ്മ്യൂളിനെ സഹായിക്കാത്തതിൽ ബ്രൂണോയ്ക്ക് നല്ല വിഷമമുണ്ട്. എന്നാൽ ഷ്മ്യൂൾ അത് സാരമില്ല എന്ന് പറയുന്നു. അന്ന് ആദ്യമായി കളിക്കിടയിൽ ഷ്മ്യൂൾ ചിരിക്കുന്നുണ്ട്. രണ്ടുപേരും വളരെ നല്ല സുഹൃത്തുക്കളായി കഴിഞ്ഞിരുന്നു. എൽസ ഇവിടെ വിട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഈ ചുറ്റുപാടിൽ തന്റെ കുട്ടികൾ വളരാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. റാൽഫ് രണ്ട് മക്കളെയും ഇവിടെ നിന്നും മാറ്റാൻ തീരുമാനമെടുക്കുന്നു. ഇവിടെ നീ സന്തോഷവാനാണോ എന്ന് ബ്രൂണോയോട് റാൽഫ് ചോദിക്കുന്നുണ്ട്.
അതെ എന്നായിരുന്നു അവന്റെ മറുപടി. എന്നാൽ അവന്റെ സഹോദരിക്ക് അറിയാമായിരുന്നു അവനിവിടെ ഒട്ടും തന്നെ ഇഷ്ടമല്ലെന്ന്. പക്ഷെ ഇപ്പോൾ അവന് നല്ലൊരു കൂട്ടുകാരനെ കിട്ടി, അതുകൊണ്ട് ഇവിടെ വിട്ടു പോകാൻ അവന് താല്പര്യമില്ല. പിന്നീട് ഷ്മ്യൂളിനെ കാണുമ്പോൾ ബ്രൂണോ പിറ്റേന്ന് അവർ ഇവിടെ നിന്ന് പോവുക എന്ന് വാഗ്ദാനം ചെയ്യുന്നു. മുള്ളുവേലിക്ക് താഴെ കുഴിയുണ്ടാക്കി ക്യാമ്പിനുള്ളിൽ കടക്കാം എന്ന പ്ലാൻ ഇടുന്നു. പക്ഷേ എന്നെ കാണാൻ നിങ്ങളെപ്പോലെ അല്ലല്ലോ എന്ന് ബ്രൂണോ പറയുന്നുണ്ട്. ഞങ്ങളെപ്പോലെ വസ്ത്രം ധരിച്ചാൽ മതി എന്ന് ഷ്മ്യൂളും പറയുന്നു. ഇവിടെ ഒരുപാട് വരയനുടുപ്പുകൾ കൂട്ടിയിട്ടിട്ടുണ്ട്, നിനക്ക് പാകത്തിന് ഒരെണ്ണം ഞാൻ സംഘടിപ്പിക്കാം. പിന്നെ ബ്രൂണോയുടെ മുടിയും വെട്ടണം എന്ന് പറഞ്ഞപ്പോൾ ബ്രൂണോ വിസമ്മതിക്കുന്നു. എന്നാൽ മുടി കവർ ചെയ്താൽ മതി എന്ന് ഷ്മ്യൂൾ പറയുന്നു. പിറ്റേന്ന് ബ്രൂണോ അവിടെ എത്തുന്നു. ഷ്മ്യൂൾ അവന് വരയനുടുപ്പും തൊപ്പിയും കൊണ്ടുവന്നിട്ടുണ്ട്. അവനത് ധരിക്കുന്നു. കമ്പിക്ക് താഴെ കുഴിയുണ്ടാക്കി അകത്തു കടക്കുന്നു. ബ്രൂണോ തന്റെ സുഹൃത്തിന്റെ പിതാവിനെ കണ്ടുപിടിക്കാനുള്ള ഒരു മിഷൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അവർ വരയനുടുപ്പിട്ട ആളുകൾക്കിടയിലേക്ക് ചെല്ലുന്നു. ബ്രൂണോയ്ക്ക് ഇവരൊന്നും തടവുകാരാണെന്ന് അറിയില്ല. അവിടെ നടക്കുന്ന ക്രൂരതകളെക്കുറിച്ചും അവന് വലിയ ധാരണയൊന്നുമില്ല. എങ്കിലും ബ്രൂണോയ്ക്ക് അവിടെ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. എന്തോ ഒരു പന്തികേടുള്ള പോലെ അവന് തോന്നിത്തുടങ്ങി. അവൻ തിരികെ പോരാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഷ്മ്യൂളിന്റെ വിഷമം കണ്ട് അവനെ സഹായിക്കാം എന്ന് ബ്രൂണോ തീരുമാനമെടുക്കുന്നു. അവർ രണ്ടുപേരും കൂടി ഷ്മ്യൂളിന്റെ അച്ഛനെ തിരഞ്ഞ് ക്യാമ്പിനുള്ളിലേക്ക് പോകുന്നു. ഈ സമയം അവിടെ പട്ടാളക്കാർ വരികയും ബാരക്കിലുള്ള എല്ലാവരെയും പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇതേ സമയം വീട്ടിൽ ബ്രൂണോ ഇല്ലെന്ന് അമ്മ മനസ്സിലാക്കുന്നു. എല്ലാവരും കൂടി അവനെ തിരയുകയാണ്. പട്ടികളുടെ സഹായത്തോടെ ബ്രൂണോ പോയ വഴി അവർ കണ്ടുപിടിക്കുന്നു. ഇതിനിടയിൽ കനത്ത മഴയും തുടങ്ങിയിരുന്നു. മറ്റു തടവുകാരോടൊപ്പം ബ്രൂണോയെയും ഷ്മ്യൂളിനെയും പട്ടാളക്കാർ ഒരു വലിയ ഹാളിലേക്ക് കയറ്റിവിടുന്നു. എല്ലാവരോടും വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റാനും പറയുന്നു. നിഷ്കളങ്കരായ കുട്ടികളും അങ്ങനെ തന്നെ ചെയ്യുന്നു. പട്ടാളക്കാർ വാതിൽ പുറത്തുനിന്നും അടയ്ക്കുന്നു. ഈ സമയം റാൽഫും എൽസയും സഹോദരിയും കുറച്ച് പട്ടാളക്കാരും ക്യാമ്പിന് സമീപമെത്തി. അവിടെ ബ്രൂണോയുടെ വസ്ത്രങ്ങൾ അവർ കാണുന്നുണ്ട്. അവൻ കോൺസെൻട്രേഷൻ ക്യാമ്പിനുള്ളിൽ കടന്നിരിക്കുന്നു എന്നവർ മനസ്സിലാക്കുന്നു. റാൽഫ് പരിഭ്രാന്തനായി ക്യാമ്പിനുള്ളിൽ ബ്രൂണോയെ തിരയുന്നു. എന്നാൽ ബ്രൂണോയും ഷ്മ്യൂളും ചെന്നുപെട്ടത് ഒരു വലിയ ഗ്യാസ് ചേമ്പറിലാണ്. വിഷവാതകം തുറന്നുവിട്ട് ക്രൂരമായി കൊല്ലുന്നയിടാണ്. പട്ടാളക്കാർ ഗ്യാസ് തുറന്നുവിട്ടു. ഉറക്കിയുള്ള നിലവിളികൾ ആരുടെയും കരളിലേക്കും. ബ്രൂണോയുടെ അച്ഛൻ ഗ്യാസ് ചേമ്പറിന് സമീപം അവനെ തിരഞ്ഞെത്തുമ്പോഴേക്കും അവിടെ ആകെ നിശബ്ദമായിരുന്നു. റാൽഫിന് തന്റെ മകനും ചേമ്പറിനുള്ളിൽ മരണപ്പെട്ടു എന്ന് മനസ്സിലാവുന്നു. ചങ്ക് പൊട്ടുന്ന ഉച്ചത്തിൽ അയാൾ അലറിക്കരയുകയാണ്. റാൽഫിന്റെ കരച്ചിൽ കേൾക്കുന്ന എൽസയും സഹോദരിയും തങ്ങളുടെ മകൻ ജീവനോടെ ഇല്ല എന്ന് മനസ്സിലാക്കുകയും അവനുപേക്ഷിച്ച വസ്ത്രങ്ങൾ നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരയുകയും ചെയ്യുന്നു. നിശബ്ദമായ ഗ്യാസ് ചേമ്പറും വെളിയിൽ തൂക്കിയിട്ടിരിക്കുന്ന വരയനുടുപ്പുകളും കാണിക്കുന്നതോടെ സിനിമ അവസാനിക്കുന്നു. നാസികൾ ജൂത സമൂഹത്തോട് കാണിച്ച ക്രൂരതയുടെ ബാക്കിപത്രമായി വരയനുടുപ്പുകൾ അവശേഷിക്കുന്നു.